എല്ലാവർക്കും കന്നഡ ബ്ലോഗ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളുകളായി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ കന്നഡ ബ്ലോഗ്സിലൂടെ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകണോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വള്ളമൂന്നാനൊക്കെ ഉപയോഗിക്കുന്ന അമ എന്ന് പറയുന്ന ആ ഒരു കഴുക്കോലുണ്ടല്ലോ, അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണോ. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്, പക്ഷേ ഈ വീഡിയോയ്ക്ക് അനുബന്ധമായിട്ട് കുറച്ച് വീഡിയോസ് ഇതിൻ്റെ പുറകെ കൂടി വരുന്നതുകൊണ്ട് ആദ്യം നമ്മൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങളെ കാണിക്കണം കേട്ടോ. ഈ ഒരു അമ എന്ന് പറയുന്നത് നമ്മൾ വള്ളം ഊന്നാൻ വേണ്ടി ഉപയോഗിക്കുന്ന കഴുക്കോലാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് മുളയിൽ നിന്നാണ്. മുള എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന മഞ്ഞമുളയല്ല, നല്ല രീതിയിൽ വീതി കുറഞ്ഞിട്ട് അകത്ത് പൊള്ളയായിട്ടുള്ള ഭാഗം തീരെ കുറവായിരിക്കും. അതായത് നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ചെറുവിരൽ മാത്രം കയറാനുള്ള ദ്വാരം മാത്രമേ ഈ ഒരു മുളയുടെ ഉൾഭാഗത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കയ്യിൽ പിടിച്ച് ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല ഇതിന് കുറച്ചുകൂടി ഈട് നിൽക്കും. സാധാരണ മുള നശിച്ചു പോകുന്നത് പോലെ പെട്ടെന്ന് നശിച്ചു പോകത്തില്ല. വണ്ണം കുറയായതുകൊണ്ട് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കിത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള മുളകൾ വെട്ടിയെടുത്തിട്ട് അതിനെ നല്ലപോലെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ശിഖരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ആ ഒരു മുളയാണ് നമ്മൾ അമ ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വൈഫിൻ്റെ അച്ഛനാണ്. അച്ഛന് കക്കയിറച്ചി റെഡിയാക്കി എടുക്കുന്ന ജോലിയാണ് കേട്ടോ. അതായത് നമ്മൾ കായലിൽ പോയിട്ട് കക്ക കൊണ്ടുവന്ന് അതിനെ കക്കയിറച്ചിയാക്കി മാർക്കറ്റിലെത്തിക്കുന്ന ജോലിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അച്ഛന് വള്ളമുണ്ട്. ആ വള്ളം ഊന്നാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു അമ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. നമ്മുടെ തന്നെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ മുള വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മുള വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയ ശേഷം ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ എണ്ണ പുരട്ടി കാച്ചിയെടുത്തിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡ്യൂറബിലിറ്റി ഉണ്ടാവും നമ്മുടെ ഈ ഒരു അമയ്ക്ക്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് വെട്ടി ഉണക്കി സ്ട്രെയിറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണ് കേട്ടോ. നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ ഉള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം കേട്ടോ.
വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ജസ്റ്റ് വെയിറ്റ് കയറ്റി വെച്ച് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കുറച്ച് ദിവസം ഉണക്കിയതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കഴുക്കോലിനാണ് നമ്മൾ അമ്മ എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ വള്ളത്തിന് ഇടയ്ക്ക് നെയ്യടിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ തവണ നെയ്യടിക്കുന്നതിൻ്റെ ഒരു വീഡിയോയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതെന്തിനാണെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട്. അപ്പോൾ വള്ളത്തിന് നെയ്യടിക്കുന്നത് എങ്ങനെയാണെന്നും ആ വള്ളം എങ്ങനെയാണ് നീറ്റിലിറക്കുന്നതെന്നൊക്കെ ഉള്ള വീഡിയോ നമുക്ക് അടുത്തായിട്ട് കാണാം. നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ തിരിച്ചു വരാം.